നമസ്കാരം. കൊച്ചിയിലെ കാക്കനാട്ടെ ഫ്ളാറ്റിൽ സജീവ് കൃഷ്ണൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തി ഒളിപ്പിച്ച ഫ്ളാറ്റിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറയുന്നു. കൊച്ചി നഗരത്തെ ഞെട്ടിച്ച ഫ്ളാറ്റ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ച പോലീസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് നാഗരാജു മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ലഹരി മരുന്ന് ഇടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലയിലേക്ക് നയിച്ചത് എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. കൊല്ലപ്പെട്ട സജീവ് കൃഷ്ണയും പ്രതി അർഷാദും ലഹരിക്ക് അടിമകൾ ആയിരുന്നുവെന്നും ഈ ഇടപാടിലെ തർക്കത്തിനിടെയാണ് കൊലപാതകം ഉണ്ടായത് എന്നുമാണ് പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. പ്രതി അർഷാദിനെ മഞ്ചേശ്വരത്തു നിന്നും കാസർഗോഡ് പോലീസ് പിടികൂടുമ്പോൾ ലഹരി പദാർത്ഥങ്ങളും ബാഗിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. പ്രതി അർഷാദിനെതിരെ കൊണ്ടോട്ടിയിൽ ഒരു മോഷണ കേസ് കൂടിയുണ്ട് എന്നും പോലീസ് അറിയിച്ചു. ജുവലറിയിലെ മോഷണ കേസിലാണ് അർഷാദ് പ്രതിയായിരിക്കുന്നത്. ഫ്ളാറ്റിൽ നിന്ന് മയക്കുമരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ സംശയകരമായി പലതും തോന്നുന്നുണ്ട്. ആളുകൾ സ്ഥിരമായി വന്നുപോകുന്നതിന്റെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെയും ലക്ഷണങ്ങൾ ഫ്ളാറ്റിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം വണ്ടൂർ സ്വദേശി സജീവ് കൃഷ്ണയാണ് കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പ്ലാസ്റ്റിക് കവറിലും ബെഡ്ഷീറ്റിലും പൊതിഞ്ഞ് ബാൽക്കണിയിൽ പൈപ്പ് ടെക്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം. സംഭവവുമായി ബന്ധപ്പെട്ട് സജീവിന്റെ സുഹൃത്തും പയ്യോളി സ്വദേശിയുമായ അർഷാദിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊലപാതക വിവരം പുറത്തറിഞ്ഞതിന് പിന്നാലെ കൊച്ചിയിൽ നിന്ന് മുങ്ങിയ അർഷാദിനെ ബുധനാഴ്ച ഉച്ചയോടെ കാസർഗോട്ട് നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇയാളുടെ സുഹൃത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അശ്വന്താണ് പിടിയിലായത്. അതേസമയം പിടിയിലായ അർഷാദ് നോർമൽ കണ്ടീഷനിൽ അല്ല എന്നായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം. ഇയാളെ ചോദ്യം ചെയ്യുന്നത് കാസർഗോട്ട് തുടരുകയാണ് എന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഫ്ളാറ്റുകളിലും താമസ സ്ഥലങ്ങളിലും സംശയകരമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. സംഭവ സമയത്ത് അല്ലെങ്കിലും കൊലപാതകം നടന്ന ഫ്ളാറ്റിൽ പലരും വരികയും പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ബന്ധപ്പെട്ടവർ ഇതൊന്നും പോലീസിനെ അറിയിച്ചില്ല. ഇതിലൂടെ കുറ്റകൃത്യങ്ങൾ തടയാനാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കൊച്ചിയിൽ മാത്രമല്ല എല്ലായിടത്തും അടുത്തിടെ റിപ്പോർട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നും കമ്മീഷണർ പ്രതികരിച്ചു. പോലീസ് ഇവിടെ സ്ഥിരമായ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. താമസ സ്ഥലങ്ങളിലെ CCTV കൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ റെസിഡൻസ് അസോസിയേഷനുകളോട് നേരത്തെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.